ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചൈനീസ് റെസിപ്പി സംഭവം ഓണമൊക്കെ എടുത്ത് വന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു ചൈനീസ് റെസിപ്പി ഉണ്ടാക്കിയിട്ട് പോകാം ഡ്രാഗൺ പോർക്ക് നമ്മൾ അപ്പറ്റൈസർ ആയിട്ട് ഡ്രാഗൺ ചിക്കനൊക്കെ മേടിക്കാറില്ലേ അതുപോലെ ഡ്രാഗൺ പോർക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എൻ്റെ കണക്കെല്ലാം ഇവിടെ നിന്ന് മെഷർമെൻ്റ് ഒക്കെ ഇവിടെ നോക്കുക അപ്പോൾ അതിന് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പോർക്ക് നീളത്തിൽ അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നുമില്ല നീളത്തിൽ അരിഞ്ഞ പോർക്ക് അത് നമുക്ക് അധികം നെയ്യൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കോൺഫ്ലവർ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്തിട്ടുണ്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ചേർത്തത് ഗാർലിക് പൗഡറാണ് ഗാർലിക് പൗഡർ ഇല്ലാത്തൊരു ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി പിന്നെ ഒരു ഒരു മുട്ടയുടെ പകുതി അടിച്ച് നമുക്ക് നമുക്കതിനകത്ത് ചേർക്കാം ആ പകുതി ഞാൻ ഉപയോഗിക്കുന്നില്ല പകുതി കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് കോൺഫ്ലവർ ഒക്കെ നോക്കിയിട്ട് ഇത്തിരി കൂടെ വേണമെങ്കിൽ ഇത്തിരി കൂടെ ആഡ് ചെയ്തോണം നന്നായിട്ട് കോട്ട് ചെയ്ത് ഇരിക്കാൻ പാകത്തിന് ഉള്ള കോൺഫ്ലവർ വേണം ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒരു ചീനിച്ചട്ടിക്കകത്തെ എണ്ണ എടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് സെപ്പറേറ്റ് വിടി വേറെ വേറെ ഇട്ട് എടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പോയാൽ അതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കത് ഇളക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അത് വേറെ വേറെ ഇടാനായിട്ട് നോക്കുക പരമാവധി എന്നിട്ട് അത് തിരിച്ചു വിട്ട് ഗോൾഡൻ കളർ ആവുന്നവടം വരെ വറുത്തു കോരി എടുക്കുക അതങ്ങനെ ഒത്തിരി മരിഞ്ഞ് അത് കോൺഫ്ലവർ ചേർത്തെക്കുന്ന കാരണം അത് ക്രിസ്പി ആയിട്ട് വരും ഒരു ഗോൾഡൻ കളർ മതി ചെറിയ കഷ്ണമായി കാരണം അത് വെന്തോളും അതിൻ്റെ ആകം വേഗാതിരിക്കത്തൊന്നുമില്ല പോർക്കാണല്ലോ ഒത്തിരി വേറെ വേണ്ടതെന്നുള്ള പേടിയൊന്നും വേണ്ട അത് വെന്തോളൂ ഇത് പെട്ടെന്ന് ഒടു വേവൊന്നുമുള്ള പോർക്കൊന്നും ആയിരിക്കത്തില്ലേ നമുക്കിവിടെ കിട്ടുന്നതും അല്ലെങ്കിൽ അത് തിരിച്ചെറുതായിട്ടല്ല നുറുക്കിയേക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല തിരിച്ച് മുറിച്ചു വിട്ട് വറുത്ത് കോരിയെടുക്കാം വറുത്ത് ഒരു പാത്രത്തിലോട് മാറ്റുക പിന്നെ നമുക്കൊന്നെങ്കിൽ ഈ പാത്രം തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറൊരു ചിനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഈ വറുത്ത് എണ്ണയ്ക്കകത്തുന്നൊരു രണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണയെടുത്ത് നമുക്ക് ബാക്കി സോസ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കാം ഒരു പാത്രത്തിലോട്ട് അത് ഇപ്പോൾ ഈ കോൺഫ്ലവറിന് പോകരുമ്പം നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദാമാവ് ചേർക്കാം അതായത് ഇത്രയുമ്പോൾ അത് തണുത്ത് പോകുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വേറൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചു എന്നിട്ട് നമുക്ക് കുറച്ച് ഗാർലിക്ക് ഒരു മൂന്നാലല്ലിച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് അതിനകത്തോട്ട് ചേർക്കാം കുറച്ച് കാഷ്യൂ ചേർക്കാം കാഷ്യൂ നട്ട് ഓപ്ഷനാണ് കേട്ടോ വേണം നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത് ഞാൻ രണ്ട് നട്ട് ചേർക്കുന്നില്ല കാഷ്യൂനെട്ടും ഉണ്ട് പീനട്ടും ചേർക്കുന്നുണ്ട് നമ്മുടെ സാധാരണ നിലക്കടലില്ലേ അത് ഞാൻ അവസാനം ഗാർണിഷ് ചെയ്യുന്നേ ചേർക്കുന്നുള്ളൂ അതിനകത്തൊട്ട് ഞാനൊരു പകുതി സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്തു അതൊന്ന് പയ്യെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ട് വഴുന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഇപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാവേണ്ട കാര്യമൊന്നുമില്ല ചൈനീസ് ഫുഡിൽ എപ്പോഴും നമ്മളൊരു ഹാഫ് കുക്ക്ഡ് ആണല്ലോ വെജിറ്റബിൾസ് എല്ലാം കിടക്കുന്നത് ആ പാകത്തിനാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് ആവുമ്പോഴേക്കും ഒരു നാലഞ്ച് വറ്റലമുളക് എരിവുള്ളതാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഇച്ചിരി എരിവുള്ളവർക്ക് അത് ഇടാം അല്ലെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ സോയ സോസ് ചേർത്തു പിന്നെ കുറച്ച് കെച്ചപ്പ് ചേർക്കണം പിന്നെ ഒക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് അത് നോക്കുക പിന്നെ ഇത്തിരി സോസൊക്കെ അധികം വേണം തോന്നുവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോളൂ കുഴപ്പമില്ല രണ്ടോ മൂന്ന് ടീസ്പൂൺ കെച്ചപ്പ് ചേർക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ചില്ലി സോസ് ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇതിന് അധികം എരിവുള്ളതല്ല ഇത്തിരി മധുരം കൂടെ ചേർന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും ഒരു കുറച്ച് എരിവുള്ള ചില്ലി സോസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത് ഇത്തിരി വൈറ്റ് വൈനാണ് ചേർക്കുന്നത് കുക്കിംഗ് വൈനുണ്ട് കുക്കി ഈ വൈറ്റ് കുക്കിംഗ് വൈനാണ് ഞാൻ ചേർക്കുന്നത് അതൊരു ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂൺ ചേർക്കാം നമുക്ക് ഈ ചില്ലി സോസ് ഞാനൊരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിൽ ഇത്തിരി നല്ല എരിവുണ്ട് ഹോട്ട് സോസ് ഹോട്ട് ചില്ലി അത് ഇത് ഇത്തിരി എരിവിലിരുന്നോട്ടേന്ന് വിചാരിച്ചാണ് ഇത്തിരി ഹോട്ട് നല്ല എരിവുള്ളതും കൂടെ ചേർക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക അന്ന് അത് അതിൻ്റെ ഉപ്പ് ആ പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇത്തിരി എരിവ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി അധികം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം അതിൻ്റെ ഉപ്പും ഇതുമൊക്കെ കൂടെ പാകം നോക്കണം അതിനകത്തോട്ട് നമുക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും വറുത്ത് വെച്ചിരിക്കുന്ന പോർക്കും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് പീനട്ട് ചേർക്കാം അതൊരു അതൊരിത്തിരി ഈ മേടിക്കുമ്പോൾ തന്നെ ഇത്തിരി വറുത്ത് ഡ്രൈഡ് പീനട്ട് അതുകൊണ്ട് ഫ്രൈ ഇത്തിരി നല്ല ക്രിസ്പി ആയിട്ടുള്ളത് പച്ച പീനട്ടല്ല അതുകൊണ്ട് ഞാനത് വറക്കാതിരുന്നത് അപ്പോൾ അതിട്ട് ഇളക്കി വാങ്ങാം എന്നിട്ട് നമുക്കൊരിത്തിരി എളില്ലേ വെളുത്ത എള് വെളുത്ത എള്ള് വെച്ചിട്ട് വേണം നമുക്കത് അലങ്കരിക്കാൻ ഞാനിപ്പോൾ അത് നൂഡിൽസ് ഗാർലിക് എഗ് നൂഡിൽസിൻ്റെ കൂടിയാണ് ഞാനത് വിളമ്പിയത് ഇനി ഞാൻ അത് ഞാൻ ഇങ്ങനെ വിളമ്പി വെച്ചതെന്ന് ഞാൻ കാണിക്കാം കണ്ടോ അത് വിളമ്പി അതിൻ്റെ മുകളിൽ കുറച്ച് സമയം എള് ഞാൻ ചേർത്തിട്ടുണ്ട് അതല്ല അടിപൊളി ഡ്രാഗൺ പോർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പറ്റൈസ്ഡ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്